ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇറ്റ്സ് മീ ഷെഫീന. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷെഫീനാസ് നോട്ടി വിസ്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു മിനി ഹാർഡ് ചീസ് കേക്ക് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പല ഫ്ലേവറിലും ചീസ് കേക്ക് നമുക്ക് ചെയ്തെടുക്കാം. അതിൽ ഓറിയോ വെച്ച് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ചീസ് കേക്ക് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതും വാലന്റൈൻ സ്പെഷ്യലായിട്ട് മിനി ഹാർഡ് ഷേപ്പ് ഡിസൈനിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മേക്കിങ്ങിലോട്ട് പോകാമല്ലേ. ആദ്യം നമുക്ക് ജെലറ്റിൻ ഒന്ന് കുതിർത്താൻ വെക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജെലറ്റിനും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുക്കുന്നുണ്ട് എല്ലാതും. ക്രീമൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു 3/4 കപ്പ് അളവിലാണ് കേട്ടോ ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തത് വേണ്ടത്. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ക്ലീൻ ആയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 250 ഗ്രാം, അതായത് കപ്പളവല്ല കേട്ടോ, ഗ്രാമളവാണ്, 250 ഗ്രാം ക്രീം ചീസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/3 കപ്പ് ഐസിങ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കാം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും. അപ്പോൾ 1/3 കപ്പ് എന്ന് പറയുമ്പോൾ നോർമൽ മധുരമാണ് ഉണ്ടാവുക. കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരു 1/2 കപ്പ് വരെ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/3 കപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് മധുരമാണ്. ഇപ്പോൾ ക്രീം ചീസും ഐസിങ് ഷുഗറും കൂടി നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഒരു 300 ml വിപ്പിംഗ് ക്രീം ഉണ്ട് ഇത് കേട്ടോ. അപ്പോൾ ഇനി എല്ലാ കേക്കും കൂടി നന്നായി ഒന്ന് ഫ്ലഫി ആയി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്നായി കിട്ടും. അപ്പോൾ അധികമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 1 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ജെലറ്റിൻ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആവണം, അത്രേ വേണ്ടു. ഇനി സ്പാച്ചുല കൂടി വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ അടിയിലൊക്കെ ഒന്ന് മിക്സ് ആയിട്ടില്ലേ, അതൊക്കെ ഒന്ന് മിക്സ് ആയി കിട്ടാനാണ്. ഇനി ഫൈനലായിട്ട് നമ്മുടെ പൊടിച്ച് വെച്ച ഒറിയ ബിസ്ക്കറ്റ് കൂടി ചേർത്ത് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ സ്പാച്ചുല വെച്ചിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചീസ് കേക്കിന് വേണ്ട ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡിലാണ് നമ്മൾ ചീസ് കേക്ക് സെറ്റ് ആവാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മോൾഡ് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഒരു 350 rupees ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. കുറച്ചായിട്ടുണ്ട് ഞാനിത് പർച്ചേസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ക്രീം ചീസ് ഫില്ലിങ്സ് ഇതിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിലോട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാറ്റിലും ഇതുപോലെ ഫില്ലാക്കി കൊടുക്കാം. ഇനി മൗൾഡൊന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ചെറിയ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് എല്ലാതും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആക്കിയിട്ട് എല്ലാതും എക്സ്ട്രാ ഉള്ളത് എല്ലാതും ഒന്ന് വടിച്ചെടുത്തിട്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ക്രീം ചീസ് കേക്ക് ഫില്ലിങ്സ് ഞാനൊരു ഓവർ നൈറ്റ് ഫ്രീസറിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ, എന്നാലേ നല്ല ഹാർഡായി സെറ്റായി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഓവർ നൈറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ പിറ്റെന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് റെഡിയാക്കണം. അപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡിൽ വിപ്പിംഗ് ക്രീം 1/2 കപ്പ് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് കൂടി ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗണേഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുന്നുണ്ട്. നമ്മുടെ ചീസ് കേക്ക് ഇവിടെ നന്നായി സെറ്റായിട്ടുണ്ട്. മൗൾഡിൽ നിന്നും പതുക്കെ എല്ലാതും ഡിമൗൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെച്ച് നല്ല സെറ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രീസറിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഗണേഷ് ഒഴിക്കാൻ പാകത്തിന് ഇതുപോലൊരു തട്ടിൽ ചീസ് കേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു പ്ലേറ്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മേലെ നമ്മുടെ ഗണേഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചീസ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തോട്ടാവുന്ന രീതിയിൽ തന്നെ ഗണേഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്കിവിടെ പറ്റിയിട്ടുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ ഗണേശത്തിരി ചൂടാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് തിക്കായി തുടങ്ങി. അപ്പോൾ ചീസ് കേക്കാണെങ്കിൽ നല്ല തണുപ്പുള്ളതായിരുന്നു, അപ്പോൾ ഗണേശ് ഒഴിച്ചപ്പോൾ ഗണേശൊക്കെ ഒലിച്ചിറങ്ങുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് സെറ്റായി തുടങ്ങി. അതിൻ്റെ ഒരു ഫിനിഷിങ്ങിൻ്റെ കുറവ് ഈ ഒരു ചീസ് കേക്കിനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധയിലുണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ ചീസ് കേക്കൊക്കെ വെക്കാനായിട്ട് മിനി കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മിനി കേക്ക് ബോർഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ബേക്കിംഗ് ഷോപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ചീസ് കേക്കിനെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാമേജ് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ സ്റ്റിക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് മോൾഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ പാലറ്റ് നൈഫ് യൂസ് ചെയ്തുകൊണ്ട് ചീസ് കേക്ക് എടുത്ത് ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് മെല്ലെ എടുക്കുക. അപ്പോൾ സപ്പോർട്ട് കിട്ടാൻ ഇതുപോലെ സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് പാലറ്റ് നൈഫ് പതുക്കെ ഒന്ന് വലിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് സ്റ്റിക്ക് നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാം. അപ്പോൾ അവിടെ നിന്നുള്ള ഹോള് ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അത് കാണാത്ത രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ ഈ ഇതിൻ്റെ സൈഡൊക്കെ അടിഭാഗം ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. എഡിബിൾ ഗോൾഡൻ ലീഫും അതുപോലെ ഡ്രൈഡ് റോസ് പെറ്റൽസും വെച്ച് കൊടുത്തിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പാർക്ലിംഗ് ഷുഗർ താഴെ ചുറ്റിൽ ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പിൽ നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കേക്ക്സും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിനി ഹാർട്ട് ഷേപ്പിലുള്ള ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. കേക്കിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ടെക്സ്ചറാണ്. അപ്പോൾ ചോക്ലേറ്റ് ഗണേശയും ചീസ് കേക്ക് കൂടി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാനിതൊന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം. ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.